നമസ്കാരം. കിസാൻ കൃഷിദീപത്തിന്റെ ഒരു ഹൈടെക് ദളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഹൈടെക് കൃഷി കേരളത്തിൽ ഇന്നൊരു തരംഗമായി മാറിയിരിക്കുകയാണ്. അഭ്യസ്തവിദ്യരായ നിരവധി കർഷകരെ ഹൈടെക് കൃഷി കേരളത്തിന് സമ്മാനിച്ചു. കഴിഞ്ഞ ബജറ്റിൽ തീരുമാനിച്ചത് പ്രകാരം 3000 പരം ഹൈടെക് ഫാമുകൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു കഴിഞ്ഞു. കൂടാതെ സ്വന്തം താല്പര്യപ്രകാരം ഹൈടെക് കൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ച കർഷകരും നിരവധിയാണ്. ഹൈടെക് കൃഷി ചെയ്ത് വിജയം കൈവരിച്ച കർഷകരെ പോലെ തന്നെ പരാജയമടഞ്ഞ കർഷകരുടെ എണ്ണവും നിരവധിയാണ്. ഹൈടെക് കൃഷിയെക്കുറിച്ചുള്ള മതിയായ പരിശീലനം ലഭിക്കാതെ കൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ചതാണ് പലപ്പോഴും ഈ പരാജയത്തിന് കാരണം. ഇന്നത്തെ കൃഷിദീപത്തിൽ ഹൈടെക് കൃഷിയുടെ ചില അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു. വരൂ, നമുക്കും ഹൈടെക് ആകാം. ഇത് ഒരു നിത്യഹരിത വനത്തിലൂടെയുള്ള ഹെലികാം ഷോട്ടല്ല, പിന്നെയോ ഒരു ഹൈടെക് പോളിഹൌസിനുള്ളിലെ ഹരിതശ്യാമള കോമള ദൃശ്യമാണ്. പോളിഹൌസിനുള്ളിലെ ഹൈടെക് കൃഷിത്തോട്ടങ്ങൾ മലയാള മണ്ണിൽ ഫാഷനും പാഷനുമായി പടരുകയാണ്. സുതാര്യമായ ശുഭ്രവസ്ത്രത്തിനുള്ളിൽ അഴകൊളിപ്പിക്കുന്ന സുന്ദരിയെപ്പോലെ ഇവൾ മലയാള മനസ്സുകളെ ആകർഷിക്കുകയാണ്. ചെലവ് കുറച്ച് 10 മടങ്ങ് വിളവ് നേടാമെന്നത് ഹൈടെക് കൃഷിയുടെ താരശോഭ വർദ്ധിപ്പിക്കുന്നു. പറമ്പിലും ഹൈടെക് കൃഷി ചെയ്യാമെങ്കിലും കൂടാരത്തിനുള്ളിലെ ഈ ഹരിത കഞ്ചുകങ്ങളെ വിസ്മയത്തോടെ അംഗീകരിക്കുകയാണ് ഇന്ന് നാം. 1980കളിൽ ലോകമറിഞ്ഞെങ്കിലും കേരളക്കരയിൽ ഹൈടെക് കൃഷി ആരംഭിച്ചിട്ട് അധികകാലമായിട്ടില്ല. മണ്ണിലുയരുന്ന ഈ വെണ്ണഗ്രഹങ്ങൾ തന്നെ പലതരത്തിലുണ്ട്, പല രൂപത്തിലുണ്ട്. മേൽക്കൂര ആർച്ചിന്റെ മാതൃകയിലുള്ളത്, അറക്കവാൾ മുനയുടെ മാതൃകയിലുള്ളത്, ത്രികോണ മുഖപ്പോട് കൂടിയത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കർഷകർ ഈ പോളി ഹൗസിലേക്ക് പോകുന്നുണ്ട്. ചിലരത് നല്ല രീതിയിലുള്ള ട്രെയിനിങ് എടുത്തതിന് ശേഷമായിരിക്കും, ചിലത് എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരു കൗതുകത്തിൽ തുടങ്ങുന്നതായിരിക്കും. അപ്പം ഈ തുടങ്ങുന്നവർക്കെല്ലാം ഉള്ളൊരു പ്രശ്നമാണ് ഏത് തരം മോഡൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഏതാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതെന്നുള്ളത്. അപ്പം ഇപ്പം നമ്മുടെ കേരളത്തിന് യോജിച്ച രീതിയിലുള്ള എത്ര തരം മോഡലുകളാണ് ഉള്ളത്? രണ്ട് തരം മോഡൽ എന്ന് പറയാം. ശരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഗേബിൾ ഷേപ്പാണ്. പിന്നെ ഗേബിൾ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പായിരിക്കും, ഇങ്ങനെ റൂഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ മുകളിൽ രണ്ട് സൈഡിലേക്കും വെന്റിലേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു സ്ട്രക്ചറാണ് കേരളത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇത് രണ്ട് മൂന്ന് കാരണമാണ്. ഒന്ന്, നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആണ് അല്ലേ, സൈഡ് സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ എപ്പോഴും നമുക്കറിയാം സൂര്യരശ്മി രാവിലെ ഇങ്ങനെ ചെരിഞ്ഞിട്ട് വരും, ഉച്ചയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരും, പിന്നെ വൈകുന്നേരം വീണ്ടും ചെരിഞ്ഞ് വരും. അപ്പോൾ ഒരു ആർച്ച് ഷേപ്പാണെങ്കിൽ, ഈ ആർച്ച് ഷേപ്പ് ഗ്രീൻ ഹൗസ് കൊടുക്കാൻ കാരണം വെസ്റ്റേൺ കൺട്രീസിലാണ് ആദ്യമായിട്ട് ഗ്രീൻ ഹൗസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് നമ്മൾ മാക്സിമം സോളാർ റേഡിയേഷനെ ട്രാപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അവർ ആർച്ച് ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരം ആയാലും എപ്പോഴും സൂര്യരശ്മി അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പക്ഷേ ഗേബിൾ ഷേപ്പാകുമ്പോൾ, ഇങ്ങനെ ഷേപ്പാകുമ്പോൾ ഉച്ചയ്ക്ക് വരുന്ന സൂര്യരശ്മി എന്ന് പറഞ്ഞാൽ ഇത് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൊസൈൻ കമ്പണൻ്റ് മാത്രമാണ് ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയത്തുള്ള ടെമ്പറേച്ചർ നമുക്ക് ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ കുറയ്ക്കാനായിട്ട്, പ്രത്യേകിച്ചും ഉച്ച സമയത്ത് കൂടുതൽ കുറയ്ക്കാൻ പറ്റും. ബാക്കിയുള്ള സമയത്തും കുറച്ച് കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. സാധാരണ പറയുന്നത് ഒരു പോളി ഹൗസിനകത്ത് പുറത്തുള്ളതിനേക്കാളും ഒരു 3-5 ഡിഗ്രി വരെ കൂടുതലായിരിക്കും. കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷനിൽ അങ്ങനെയുള്ള ഡിസൈൻ അല്ല വേണ്ടത്. മറ്റുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വേറെയുള്ള സ്റ്റേറ്റുകളിൽ, ഇന്ത്യയിൽ തന്നെ വേറെയുള്ള സ്റ്റേറ്റുകളിൽ വിൻ്റർ സീസണുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിൻ്റർ സീസൺ എന്ന് പറയാനായിട്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു വിൻ്റർ സീസൺ നമുക്കില്ല. അപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൂട് കുറയ്ക്കുക എന്നതും അതുമായി തന്നെ ഹ്യൂമിഡിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമിഡിറ്റി കുറയ്ക്കാനും ടെമ്പറേച്ചർ കുറയ്ക്കാനും പറ്റും. പഴയ ഓടിട്ട വീടിൻ്റെ മാതൃകയിലുള്ള ഈ തരം പോളിഹൌസ് ആണ് നമ്മുടെ നാടിന് അനുയോജ്യമെന്ന് മനസ്സിലായല്ലോ. പോളിഹൌസ് ഏത് ദിശയിൽ സ്ഥാപിക്കണം എന്നതും പരമപ്രധാനമാണ്.
സൂര്യപ്രകാശം പരമാവധി പ്രയോജനപ്പെടുത്തണം. അതേസമയം ഈ കൃഷിവീടിനെ കാറ്റ് പിടിച്ചുലയ്ക്കുവാനും പാടില്ല. ഈ തത്വങ്ങൾ അനുസരിച്ചാണ് ഹൈടെക് കൂടാരം സ്ഥാപിക്കുന്നതിന്റെ ദിശ നിർണ്ണയിക്കേണ്ടത്. സാധാരണ പോളിഹൗസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡയറക്ഷൻ സ്പെസിഫിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നു അല്ലേ? ഈസ്റ്റ് വെസ്റ്റ് ആയിട്ടാണോ നോർത്ത് സൗത്ത് ആയിട്ടാണോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഏത് ഡയറക്ഷനിൽ വരുന്നത്? നമ്മൾ പോളിഹൗസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനാണ് നല്ലത്. എന്താണെന്നുവെച്ചാൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും. അതിനും കൂടാതെ നമുക്ക് തണൽ ഉള്ള ഏതെങ്കിലും ഒരു മരമോ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ തണൽ ഗ്രീൻ ഹൗസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ തണൽ മൂവ് ചെയ്യും. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ തണലായിട്ട് നമുക്ക് ഉണ്ടാവില്ല. ആ തണൽ കുറച്ച് സമയം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, പിന്നെ മറ്റേ ഏരിയയിലേക്ക്. അപ്പോൾ ക്രോപ്പിൻ്റെ ഈൽഡിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ രണ്ട് എഫക്റ്റ് ഉണ്ട്. എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ചെയ്യുന്നതാണ്. പക്ഷേ എല്ലാവിടെയും അങ്ങനെ ചെയ്യാൻ പറ്റിയൊന്നുമില്ല. പലരുടെയും ഫീൽഡ് അതിന് സ്യൂട്ടബിൾ ആവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റ് കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട്. എപ്പോഴും ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രീൻ ഹൗസുകളുടെ വിഡ്ത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗ്രീൻ ഹൗസിൻ്റെ വിഡ്ത്ത് 7 to 9 meters ആവണമെന്ന് പറയാം. 8 meters ഏറ്റവും ഒപ്റ്റിമം. മൾട്ടിസ്പാൻ ഗ്രീൻ ഹൗസ് പണിയാണെങ്കിലും ഓരോ 8 meters നമുക്കൊരു റൂഫ് വെന്റിലേറ്റർ കിട്ടും. ശരിക്കും സൈഡ് വെന്റിലേഷനേക്കാളും റൂഫ് വെന്റിലേറ്റർ കുറച്ച് ഉയരം കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഫക്റ്റാണ്. തെക്ക് വടക്ക് ദിശയിൽ പോളിഹൗസ് സ്ഥാപിക്കുന്നതാണ് നല്ലത് എന്ന് കേട്ടറിഞ്ഞില്ലേ? പോളിഹൗസിന്റെ ലൈഫ് എത്രയെന്നത് കർഷകർ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത്, ഒരു പോളിഹൗസ് സ്ഥാപിച്ചാൽ എത്ര കാലം അതിനുള്ളിൽ കൃഷി ചെയ്യാം? ഒരു വീടിന് ഇത്ര കാലത്തെ ലൈഫ് ഉണ്ടെന്ന് പറയുന്നത് പോലെ ഒരു പോളിഹൗസിനും ആയുസിന്റെ പരിധിയുണ്ട്. നമ്മൾ ഈ ഒരു പോളിഹൗസ് സ്ട്രക്ചർ ചെയ്താൽ അത് എത്ര നാള് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ സാധാരണ പോളിഹൗസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് GI pipe യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ SHM നോം അനുസരിച്ചിട്ട് GI pipe. GI pipe 25 years ഒന്നും ഒരു പ്രശ്നമില്ലാതെ സ്ട്രക്ചർ നമുക്ക് റിട്ടെയിൻ ചെയ്യാൻ പറ്റും. അതിന് മുകളിൽ നമ്മൾ ലേ ചെയ്യുന്ന UV സ്റ്റെബിലൈസ്ഡ് പോളിഎത്തിലിൻ ഷീറ്റ് ഉണ്ടല്ലോ. നമ്മൾ A-class പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 3 to 4 years കഴിഞ്ഞാൽ മാറ്റണം എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വീട്ടിലാവശ്യത്തിന് ചെയ്യുകയാണെങ്കിൽ ഒരു 7 to 8 years ക്യാലി ഷീറ്റ് കീറുന്ന പ്രശ്നമില്ല. ഇപ്പോൾ കുറച്ചൊരു പ്രൊഡക്ഷൻ കുറയും, പിന്നെ 6 months അല്ലെങ്കിൽ 1 year നമ്മൾ കഴുകി കഴിഞ്ഞാൽ പുതിയതുമാതിരി വരും. ഓരോ വർഷവും നമ്മൾ ഈ ഷീറ്റ് കഴുകി കൊടുക്കണം. അതിൻ്റെ ആവശ്യകത എന്താണ്? അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഷീറ്റ് ആൻറ്റി ഡസ്റ്റാണ്. പുറത്ത് നമുക്ക് ആൻറ്റി ഡസ്റ്റ് ലെയറാണ് വരുന്നത്. ഇത് മൾട്ടി ലെയർ ഷീറ്റാണല്ലോ. അപ്പോൾ ഏറ്റവും പുറത്ത് ആൻറ്റി ഡസ്റ്റും ഏറ്റവും ഉള്ളിൽ ആൻറ്റി മിസ്റ്റ് ആൻറ്റി ഡ്രിപ്പ് അങ്ങനത്തെ ഒരു പ്രൊവിഷനാണ്. ഇടയ്ക്ക് വേറെ കുറേ ലെയേഴ്സ് ഉണ്ട്. അധികം ഇൻറ്റൻസീവായിട്ടല്ലാതെ പൊടിയോടുകൂടിയുള്ള മഴ ഇതിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പിടിക്കുകയും ആൽഗെ ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ പെനിട്രേഷൻ കുറയും. അത് പ്ലാന്റിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഇടയ്ക്കൊന്ന് കഴുകി കൊടുക്കണം. വീട് പണിതുയർത്തി, ഇനി ഇതിനുള്ളിൽ കൃഷി ആരംഭിക്കണം. അതിന് മണ്ണ് വേണം. പോളിഹൗസിനുള്ളിൽ മണ്ണ് നിരത്തുമ്പോൾ രോഗകീടങ്ങളില്ലാത്ത മണ്ണാണെന്ന് ഉറപ്പാക്കണം. മണ്ണായി കഴിഞ്ഞു, ഇതിനൊപ്പം ജലസേചനത്തിനുള്ള സൗകര്യങ്ങളും ഒരുക്കണം. പോളിഹൗസിലെ വിളകൾക്ക് വെള്ളം എത്തിക്കുവാൻ ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ തുള്ളി നന രീതിയാണ് നല്ലത്. നീർത്തുള്ളികൾ ചെടിച്ചുവട്ടിൽ ഇറ്റുവീഴ്ത്തുന്ന നനരീതി. ഇതിനാവശ്യമായ ചെറിയ PVC പൈപ്പുകളും മണ്ണൊരുക്കുന്ന സമയത്ത് തന്നെ വലിക്കണം. പച്ചവീടിനുള്ളിൽ ചൂടുകൂടിയാൽ ചെടി വാടും. ഉള്ളിലെ ചൂടുയരുന്നത് തടയുന്നതിനുള്ള സംവിധാനവും കൃഷിക്ക് മുമ്പേ ഒരുക്കിയിരിക്കണം. ഫോഗറുകൾ ഇതിന് സഹായിക്കും. വെള്ളം മഞ്ഞുകണങ്ങളായി പോളിഹൗസിനുള്ളിൽ നിറയ്ക്കുന്ന ഫോഗർ ചൂട് കുറയ്ക്കും. കൃത്യമായ ഇടവേളകളിൽ ഫോഗറുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഓട്ടോമേറ്റഡ് സിസ്റ്റം ഇന്ന് പല പോളിഹൗസുകളിലുമുണ്ട്. പോളിഹൗസിനുള്ളിൽ കാർബൺ ഡയോക്സൈഡ് എന്ന വാതകം കൂടുതലുണ്ടെങ്കിൽ ചെടിയുടെ ഉൽപ്പാദനവും കൂടും. ഇതിനുവേണ്ടി ഷട്ടറുകൾ സ്ഥാപിക്കുന്നത് നിത്യമായ കാഴ്ചയാണ്. പക്ഷേ ഈ ഷട്ടറുകൾ നിർമ്മിക്കുന്നത് പാഴ് ചെലവാണ് എന്ന് വിദഗ്ധർ പറയുന്നു. സ്ട്രക്ചറുകളിലെല്ലാം ഈ ഷട്ടറുകൾ ഇടാറുണ്ട്. ശരിക്കും ഇങ്ങനെ നമ്മുടെ കേരള കണ്ടീഷനിൽ ഈ ഷട്ടറുകളുടെ ആവശ്യമുണ്ട്?
നമ്മളിവിടെ ഒരു സ്റ്റഡി ഇപ്പോൾ സാധാരണ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഷട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷട്ടർ വേണം, കാർബൺ ഡയോക്സൈഡിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ജനങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു വിശ്വാസം. അപ്പോൾ അത് നമുക്ക് ശരിയാണോന്നും സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാർബൺ ഡയോക്സൈഡ് അളക്കാൻ കഴിയുന്ന സെൻസർ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു 4 ഗ്രീൻ ഹൗസിന് ഷട്ടർ പ്രൊവൈഡ് ചെയ്തിട്ട് 4 ഗ്രീൻ ഹൗസിന് സ്ലൈഡിങ് ടൈപ്പ്, 4 ഗ്രീൻ ഹൗസിന് റോളിംഗ് ടൈപ്പ് ഷട്ടറായിട്ട് അങ്ങനെ കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ സ്റ്റഡി ചെയ്തപ്പോൾ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഷട്ടർ കൊടുക്കാത്ത ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലാണ് കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ളത്. ഹൈടെക് കൃഷിയുടെ പ്രധാന പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നത് പോളിഹൗസ് നിർമ്മാണത്തിനായി ചിലവാക്കുന്ന വൻ മുതൽ മുടക്കാണ്. ചെലവ് എത്രയും കുറയ്ക്കാമോ അത്രയും ലാഭം കൂടും. ഷട്ടറുകൾ ആവശ്യമില്ലെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കൃഷിയിലേക്ക് വരാം. എല്ലാ ചെടികളും പോളിഹൗസിനുള്ളിൽ കൃഷി ചെയ്യാനാവില്ല. വീടിനുള്ളിൽ വളർത്താവുന്ന വിളകൾക്കും പരിധിയുണ്ടെന്നർത്ഥം. നമ്മളിപ്പോൾ കേരളത്തിൽ പോളിഹൗസിൽ ഒരുപാട് വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ക്യാപ്സിക്കം, സാലഡ് കുക്കുംബർ, പയർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, മുളക് ചെയ്യുന്നുണ്ട്, പിന്നെ പലരും പല ക്രോപ്പുകളും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇതിനകത്ത് ഒരു പോളിനേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഏതെല്ലാം ക്രോപ്പുകളാണ് നമ്മുടെ കേരള കണ്ടീഷനിൽ ഈ പോളിഹൗസിൽ സ്യൂട്ടബിൾ ആയിട്ട്? പോളിഹൗസിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലഡ് കുക്കുംബറാണ് ഏറ്റവും എക്കണോമിക്കലായിട്ട് കണ്ടിട്ടുള്ളത്. ഒരു 3.5 മാസം കൊണ്ട് നമുക്ക് നല്ലൊരു യീൽഡ് കിട്ടുന്നു. ഒരു പ്ലാന്റിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോ മുതൽ 8 കിലോ വരെ കിട്ടുന്നുണ്ട്. സാലഡ് കുക്കുംബർ ആകുമ്പോൾ നമുക്കൊരു 1 കൊല്ലം 3 ക്രോപ്പ് റേസ് ചെയ്യാം. പിന്നെ ക്യാപ്സിക്കം ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അവിടെ ആയാലും നമ്മുടെ അവിടെ മാർക്കറ്റ് ഒരു പ്രശ്നമാണ്. സാലഡ് കുക്കുംബറിന് നമുക്ക് മാർക്കറ്റ് ഒരു പ്രശ്നമല്ല, അതുമാതിരി പയറിനും മാർക്കറ്റ് ഒരു പ്രശ്നമല്ല. പക്ഷേ പയറിന് സാലഡ് കുക്കുംബറിനെ അപേക്ഷിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് വിളവ് കിട്ടില്ല. എന്നുവെച്ചാൽ വെയിറ്റ് കുറവാണ്. മറ്റേതൊരു 5-6 കായ 1 കിലോ കിട്ടുമെങ്കിൽ ഇത് കുറേ ഒച്ചു വേണം പയർ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മാർക്കറ്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഡിമാൻഡ് കൂടുതലാണ് ഇതിൽ ഉണ്ടാക്കുന്നത്. നമുക്ക് പെസ്റ്റിസൈഡൊന്നും അപ്ലൈ ചെയ്യാതെ വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പ്രകൃതിയിൽ പറന്നു നടക്കുന്ന പൂമ്പാറ്റകളും തേനീച്ചകളും മറ്റും പൂക്കൾ സന്ദർശിച്ച് പരാഗണം നടത്തും. പക്ഷേ ഇവറ്റയ്ക്ക് പോളിഹൗസിനുള്ളിൽ കടക്കാനാവില്ലല്ലോ. അതിനാൽ പരപരാഗണം ആവശ്യമുള്ള വിളകളെ പോളിഹൗസിനുള്ളിൽ വളർത്താതിരിക്കുന്നതാണ് ബുദ്ധി. അഥവാ വളർത്തുന്നുണ്ടെങ്കിൽ പൂമ്പാറ്റകളുടെയും തേനീച്ചകളുടെയും ജോലി നമ്മൾ ഏറ്റെടുക്കണം. ഒരു പൂവിലെ പരാഗരേണുക്കൾ ഒപ്പിയെടുത്ത് മറ്റൊരു പൂവിൽ പതിപ്പിക്കണം. ഈ കൃത്രിമ പരാഗണം കൃത്യമായി നടത്തിയാൽ പരാഗണം ആവശ്യമുള്ള വിളകൾക്കും നല്ല വിളവുണ്ടാക്കാൻ കഴിയും. വിത്ത് മണ്ണിൽ നട്ടുവളർത്തുന്നതിനേക്കാൾ മുളപ്പിച്ച തൈകൾ നടുന്നതാണ് ഹരിതഗൃഹ കൃഷിക്ക് അനുയോജ്യം. തൈകൾ നടുന്നതിനു മുമ്പും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊരു ചെടിയായാലും നടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ചെടിയെ നമ്മൾ നടുന്നതിന് മുമ്പായിട്ട് ട്രേ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് അടിച്ചിരിക്കണം. അതുമാതിരി ഒരു ഫംഗിസൈഡ്, അത് ഓർഗാനിക്കാണോ ഇനോർഗാനിക്കാണോ എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഫംഗിസൈഡിൽ കുറച്ച് നേരം മുക്കി വയ്ക്കുക. പിന്നെ സാലഡ് കുക്കുംബർ നമ്മൾ ഇനോർഗാനിക്കായിട്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഇൻഡോഫിൽ M45 അങ്ങനെ എന്തെങ്കിലും നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നടാൻ ശ്രദ്ധിക്കുക. അതുമാതിരി പോളിഹൗസ് നടുന്നതിൻ്റെ തലേ ദിവസം ഗ്രീൻ ഹൗസിൻ്റെ മൊത്തവും അതുമാതിരി തന്നെ നമ്മൾ നെറ്റിലും എല്ലാം ഏതെങ്കിലും പെസ്റ്റിസൈഡ് അടിച്ചിരിക്കണം. പോളിഹൗസിനുള്ളിലെ നനയെക്കുറിച്ച് വിശദമായി അറിയാം. വെള്ളം തുള്ളികളായി ചെടിച്ചുവട്ടിലെത്തിക്കുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് ഇവിടെ എന്ന് പറഞ്ഞല്ലോ. കുറച്ച് വെള്ളം കൊണ്ട് തന്നെ ചെടികൾക്ക് പരമാവധി പ്രയോജനം ലഭിക്കും വിധം നനയ്ക്കാൻ തുള്ളി നന രീതിക്ക് കഴിയും. വെള്ളത്തോടൊപ്പം വളവും ചേർത്ത് നൽകാനും ഈ രീതിയിൽ സാധിക്കും. പൂർണ്ണമായും വെള്ളത്തിൽ അലിയുന്ന പ്രത്യേക തരം വളങ്ങളാണ് ഹൈടെക് കൃഷിക്ക് നല്ലത്. ഇത്തരം വാട്ടർ സോലിബിൾ ഫെർട്ടിലൈസേഴ്സ് വിപണിയിൽ ലഭ്യമാണ്. ജൈവ രീതിയിൽ തയ്യാറാക്കുന്ന വെള്ളത്തിൽ ലയിക്കുന്ന വളക്കൂട്ടുകളും പുതുതായി വിപണിയിലെത്തുന്നുണ്ട്. ആവശ്യമുള്ള അളവിൽ ഈ വളങ്ങൾ വെള്ളത്തിൽ ചേർത്ത് ലായനിയാക്കണം. വളം ലായനി വെഞ്ചുറി സംവിധാനം ഉപയോഗിച്ച് വലിച്ചെടുത്ത് വെള്ളത്തിൽ കലർത്താം. തുടർന്ന് ചെടിച്ചുവട്ടിലേക്ക് പൈപ്പ് വഴി എത്തിക്കാം.
വളവും വെള്ളവും നൽകുന്നതിന് ഓട്ടോമാറ്റിക് പ്രോഗ്രാം സെറ്റപ്പുകളും പ്രയോജനപ്പെടുത്താം. വിവിധ തരം വിളകൾക്ക് വിവിധ തരം വളക്കൂട്ടുകൾ ആവശ്യമുണ്ട്. ഈ വളക്കൂട്ടുകൾ വെള്ളത്തിൽ ചേർത്ത് വ്യത്യസ്ത ടാങ്കുകളിൽ സൂക്ഷിക്കാം. ഇത് സമയബന്ധിത പ്രോഗ്രാമിംഗ് സംവിധാനവുമായി കണക്ട് ചെയ്താൽ പിന്നെ മനുഷ്യരുടെ ഇടപെടൽ ആവശ്യമേ ഇല്ല. കൃത്യമായ ഇടവേളകളിൽ വിളകൾക്ക് അനുയോജ്യമായ വളവും വെള്ളവും ലഭിക്കും. ഓരോ വിളയ്ക്കും യുക്തമായ ടാങ്കിൽ നിന്നുള്ള വളം ലായനി വെള്ളവുമായി ചേർന്ന് ചുവട്ടിലെത്തും. വളവും വെള്ളവും നൽകുന്നതിലെ ഈ വ്യത്യസ്തത പരിചരണത്തിലും ആവശ്യമാണ്. ഈ ക്യാപ്സിക്കത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നിലോ രണ്ട് ബ്രാഞ്ച് മാത്രം റിട്ടേൺ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൂന്ന് ബ്രാഞ്ച് നാല് ബ്രാഞ്ച്. കൂടുതൽ ആൾക്കാരും രണ്ട് ബ്രാഞ്ച് റിട്ടേൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ചെടി കിളിർത്ത് വന്ന് ബ്രാഞ്ചസ് ആകുമ്പോൾ രണ്ട് ബ്രാഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം ഒരു ഫ്ലവർ വരും, ഒരു ഫ്ലവർ വരുമ്പോൾ രണ്ട് ബ്രാഞ്ച് വരുള്ളൂ തീർച്ചയായിട്ടും. അപ്പോൾ ആ രണ്ട് ബ്രാഞ്ച് വരും. പക്ഷെ നമ്മൾ 1 മന്ത് വരെ ഫ്ലവറിനെ ഒന്നിനെയും ബെയർ ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. ഒരു മാസം വരെ നമ്മൾ എല്ലാം നുള്ളിക്കളയണം. എന്ന് വെച്ചാൽ ഇന്നലേ നന്നായി ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്ത് വരുള്ളൂ. നമ്മൾ അപ്പോഴേ കായ ഉണ്ടാവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോപ്പ് റീസ് ചെയ്യില്ല, പൊക്കം വരില്ല. എത്രത്തോളം പൊക്കം അത് വരുന്നു അത്രത്തോളം നമുക്ക് ഈൽഡ് കൂടുതൽ കിട്ടും. പിന്നെ നമ്മൾ ഈ രണ്ട് ബ്രാഞ്ചിനെ ഇങ്ങനെ റിട്ടെയിൻ ചെയ്യുന്നു, 1 മന്ത് വരെയുള്ള എല്ലാ ഫ്ലവറും കളയുന്നു. പിന്നീട് കുറച്ച് കാലം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞാൽ അതിനൊരു പയറുമണിയുടെ ഒരു സൈസൊക്കെ ആവുമ്പോൾ ഒരു ഓരോ നോഡിലും ചിലപ്പോൾ 4-5 ഫ്ലവർ ഉണ്ടാവാം. ആ ഒരു പയറുമണിയുടെ സൈസ് എത്തുമ്പോൾ ആ ഒരു ഫ്ലവറിനെ മാത്രം റിട്ടെയിൻ ചെയ്ത് ബാക്കിയുള്ള ഫ്ലവർ നമ്മൾ പൊട്ടിച്ച് കളയണം, പ്ലക്ക് ചെയ്ത് കളയണം. അതോടൊപ്പം തന്നെ നമുക്കെങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോടെ ഫ്ലവർ ഉണ്ടാവുമ്പോൾ ബ്രാഞ്ച് വരും, രണ്ട് ബ്രാഞ്ച് വരും. അപ്പോൾ അതിൽ ഒരു ബ്രാഞ്ച് സ്ട്രോങ്ങും വേറൊരു ബ്രാഞ്ച് വീക്കും ആയിരിക്കും. അപ്പോൾ ഈ വീക്ക് ബ്രാഞ്ചിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഷാർപ്പായിട്ടുള്ള നൈഫ് യൂസ് ചെയ്യുക. അത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ മുക്കിയിട്ട് അതുകൊണ്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പോളിഹൗസിൽ കൃഷി ചെയ്യുന്ന വിളകളിലേറെയും സ്ലിം ബ്യൂട്ടികളാണ് കൃഷഗാത്രികൾ. പക്ഷേ ഇവ ചുമക്കുന്ന ഫലങ്ങൾക്ക് വലിപ്പവും തൂക്കവുമേറും. പണ്ടേ ദുർബല, അതിൻ്റെ കൂടെ ഗർഭിണിയും എന്ന അവസ്ഥയിൽ ഈ ചെടികൾ ഒടിഞ്ഞു വീഴാൻ സാധ്യതയേറെയാണ്. ഇത് തടയുന്നതിന് ചെടികൾക്ക് മതിയായ സപ്പോർട്ട് നൽകണം. ഉത്തരത്തിലെ കമ്പികളിൽ നിന്ന് ഞാന്നുകിടക്കുന്ന ചരടുകളിലേക്ക് ഇവയെ പിടിച്ചുകെട്ടിയാൽ മതിയായ താങ്ങു ലഭിക്കും. പടർന്നു പന്തലിച്ച് നിറഞ്ഞു കായ്ക്കാൻ ഒരു കൈ സഹായം. ഇപ്പോൾ 70 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ 2 റോ നടാം. അപ്പോൾ ഈ 2 റോയിലും 3 കമ്പി വെക്കണം. ഈ 3 കമ്പിയിലും നമ്മൾ ഈ 2 വള്ളിമീതും ഒരുമിച്ച് ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരെണ്ണത്തിൽ നിന്നിങ്ങനെ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു 2 റോയ്ക്ക് 3 കമ്പി, ആ 3 കമ്പിയിൽ നിന്ന് ഈ 2 വള്ളിമീതം അങ്ങനെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്ത് പോകാൻ ഓരോ സ്ഥലത്തും. അപ്പോൾ രണ്ട് സപ്പോർട്ടല്ല, കുറച്ച് കൂടിയും ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട് നന്നായിട്ട് കൊടുക്കേണ്ടി വരും. സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ അതെ ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇല്ല, ഇതിപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഡാമേജ് വരില്ല എന്ന് മാത്രമല്ല, ഇപ്പം ഇങ്ങനെയാണ് വെക്കുന്നത്. ഈ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് പ്ലാന്റിന്റെ സ്റ്റം ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ പ്ലാന്റിന്റെ സ്റ്റമ്മിനൊന്നും അത് തൊടുന്നില്ല, പക്ഷെ ഇത് അനങ്ങൂല. അപ്പോൾ അതുകൊണ്ട് ഇല്ല അതൊന്നും അനങ്ങില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്ലാന്റ് നല്ല സപ്പോർട്ടാ. അടച്ചുപൂട്ടിയ പച്ച വീട്ടിൽ കീടങ്ങൾക്ക് നോ എൻട്രി ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വാതിൽ തുറക്കുമ്പോൾ പുറത്ത് കാത്തു നിൽക്കുന്ന കീടങ്ങൾ അകത്ത് കടക്കാനിടയുണ്ട്. ഒപ്പം രോഗകാരികളും ഉള്ളിലെത്താം. ഇവയെ തുരത്തുന്നതിന് ചില പൊടിക്കൈകൾ പ്രയോഗിക്കേണ്ടി വരും. പോളിഹൗസ് പലരും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കൃഷി ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്നത്, 1-ാമത്തെ സീസണിൽ നല്ല ഈൽഡ് കിട്ടും, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രോബ്ലവും ഇല്ല, വളരെ ഹാപ്പി. 2-ാമത്തെ വർഷം ആകുമ്പം ചെറിയ ചെറിയ കീടാക്രമണങ്ങളൊക്കെ അവിടെ ഇവിടെ കണ്ടെന്ന് വരും, അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു 3 സീസൺ കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ചും ഈ വൈറ്റ് ഫ്ലൈ അല്ലെങ്കിൽ ത്രിപ്സ് പോലുള്ള ചെറിയ പ്രാണികളുടെ ആക്രമണം വളരെ രൂക്ഷമായി ക്രോപ്പ് നശിച്ചു പോകുന്നു എന്ന് ഒരുപാട് പരാതികൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ത്രിപ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാം?
ത്രിപ്സിനെ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും നമ്മൾ ഒന്നിലോ നീമിൻ്റെ ഏതെങ്കിലും പ്രിപ്പറേഷൻ കൊടുക്കും. അതല്ലെങ്കിൽ പശു മൂത്രത്തിൽ കാന്താരി മുളക് വെളുത്തുള്ളി അതിൻ്റെ മിക്സ്ചർ അരച്ചിട്ടുള്ള നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ വെർട്ടിസീലിയം, അതുമായി തന്നെ ബിവേറിയ, ഇങ്ങനെ മാറി 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 കൊടുക്കും. അഥവാ നമുക്കൊരു അറ്റാക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഇത് നമ്മൾ ഓർഗാനിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് ഓർഗാനിക്കായിട്ടാണ്. അപ്പോൾ ടാക്ക് ഫോൾഡർ എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് ഓർഗാനിക് ആയിട്ടുള്ളതിൽ പ്രോഡക്റ്റാണ്. ആ ടാക്ക് ഫോൾഡർ ഈ മൈറ്റ്, ത്രിപ്സ് അതിനൊക്കെ വളരെ ഇഫക്റ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ ഒരു പെസ്റ്റിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയെ അത് കുറച്ചൊന്ന് ക്ഷീണിപ്പിക്കുകയും മറ്റതിനെ കൊല്ലുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ചെടിയെ, പക്ഷേ ടാക്ക് ഫോൾഡർ കൊടുക്കുമ്പോൾ ചെടിക്കും കുറച്ചൊരു ബൂസ്റ്റിംഗ്, അതിൽ ഈ പ്ലാന്റ്സിൻ്റെ സാധനങ്ങളൊക്കെ ആയ കാരണം നല്ലതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ടാക്ക് ഫോൾഡർ കൊടുത്താൽ അത് അപ്പം തന്നെ അങ്ങനെ നിർത്താൻ പാടില്ല. മൂന്നാം ദിവസം നമുക്ക് പശു മൂത്രത്തിൽ കാന്താരി മുളകും വെളുത്തുള്ളിയും മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്പ്രേ കൊടുക്കുക, പിന്നെ വെട്ടിസീലിയം കൊടുക്കുക. അങ്ങനെ അടുത്ത മൂന്നാം ദിവസം റിപ്പീറ്റ് ചെയ്ത് ഒരു മൂന്നോ നാലോ പ്രാവശ്യം കൊടുത്താൽ കംപ്ലീറ്റ് കൺട്രോൾഡാവും. മഞ്ഞ ഷീറ്റുകളിൽ ആവണക്കെണ്ണ തേച്ച കെണികൾ പോളിഹൗസിൽ ഫലപ്രദമാണ്. ഹൈടെക് കൃഷിയിടങ്ങളിലെ ഉത്തമ കീടനാശിനിയായി ടാഗ് ഫോൾഡർ ഇന്ന് പേരെടുത്തു കഴിഞ്ഞു. വൈറ്റ് ഫ്ലൈ, ത്രിപ്സ് എന്നിവയ്ക്കെതിരെ പ്രയോഗിക്കാവുന്ന ഒരു സുരക്ഷിത കീടനാശിനിയാണ് ടാഗ് ഫോൾഡർ. ഇന്ന് 1,000 ചതുരശ്ര മീറ്റർ പോളിഹൗസ് ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ആദായകരമായി ഹൈടെക് കൃഷി ചെയ്യാനാവും. പക്ഷേ കൃഷി ചെയ്യുന്നതിന് മുൻപ് ആവശ്യമായ പരിശീലനം നേടിയിരിക്കണം. കേരളത്തിന് അനുയോജ്യമായ നവീനമായ ഹൈടെക് കൃഷിയെക്കുറിച്ച് കർഷകർക്ക് മതിയായ പരിശീലനം നൽകുന്നതിന് ഇന്ന് കേരള കാർഷിക സർവകലാശാല സുസജ്ജമാണ്. ഇതിനായി ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനം കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ സഹായത്തോടെ ഹൈടെക് കൃഷിയുടെ ഡിസൈൻ, പരിപാലനം എന്നിവ സംബന്ധിച്ച പരീക്ഷണ ഗവേഷണങ്ങളും കാർഷിക സർവകലാശാലയിൽ നടന്നുവരുന്നു. ഇവിടെ നിന്നും നൽകുന്ന 3 ദിവസത്തെ പരിശീലനം കർഷകരെ ഹൈടെക് കൃഷിക്ക് പ്രാപ്തരാക്കുമെന്ന് അധികൃതർ പറയുന്നു. സംയോജിത കൃഷി, മൾട്ടി ടയർ ഗ്രോ ബാഗുകൾ, വേസ്റ്റ് റീസൈക്ലിംഗ് തുടങ്ങിയ നിരവധി നൂതന കൃഷി മാതൃകകൾ ഈ ഗവേഷണ കേന്ദ്രം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവയെക്കുറിച്ച് മറ്റൊരു കൃഷിദീപം തലത്തിൽ വിശദമായി അവതരിപ്പിക്കാം. കേരളത്തിലെ കൃഷി നേരിടുന്ന പ്രധാന പ്രശ്നം മഴ, രോഗകീടബാധ, അധിക ചൂട് എന്നിവയാണ്. ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഹൈടെക് കൃഷിയിലൂടെ നല്ല വിളവ് ലഭിക്കുന്നു. സാധാരണ കൃഷിയെ അപേക്ഷിച്ച് 5 ഇരട്ടിയോളം വിളവ് നൽകുന്ന ഹൈടെക് കൃഷിയെക്കുറിച്ചുള്ള പ്രത്യേക കൃഷിദീപം പരിപാടി നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കട്ടെ. ഹൈടെക് കൃഷിയിലേക്ക് ഇറങ്ങുന്നവർ മതിയായ പരിശീലനം നേടിയതിനു ശേഷം മാത്രമേ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കാവൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹൈടെക് കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഡോക്ടർ സുശീല, അസോസിയേറ്റ് പ്രൊഫസർ, ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിങ് യൂണിറ്റ്, ഇൻസ്ട്രക്ഷണൽ ഫാം, വെള്ളാനിക്കര, തൃശൂർ. ഫോൺ 9961353547. ഇന്നത്തെ ഹൈടെക് കൃഷിദീപം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം കിസാൻ കൃഷിദീപം, IIIT MK, ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഫോൺ 0471-27841-36. ഇമെയിൽ info@kisankerala.net. വെബ്സൈറ്റ് www.kisankerala.net.